ഞാനിത്രയും ദുഷ്ട ജീവിയാണ്. തന്റെ പേരെന്താണെന്ന് അറിയാൻ പാടില്ലാത്തത് എന്റെ കുറ്റമാണ്. ഇതെല്ലാം എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കൂടെ കൂടെ ചിന്തിച്ചു നോക്കാറുണ്ടായിരുന്നു. എന്റെ ജീവിതത്തിന്റെ തുടക്കം തന്നെ ശരിയല്ലായിരുന്നു. എനിക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. അച്ഛൻ ആരാണെന്ന് അമ്മ പറഞ്ഞിട്ടുമില്ല. പക്ഷേ വീട്ടിൽ എത്രയോ ആണുങ്ങൾ വരുമായിരുന്നു. അമ്മയ്ക്ക് ഇത്രയധികം ബന്ധുക്കളോ എന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ട്. കുറേശ്ശെ കുറേശ്ശെ എനിക്ക് മനസ്സിലായി അമ്മയുടെ പോക്ക് ശരിയല്ലെന്ന്. വരുന്ന ആണുങ്ങളെ സൽക്കരിക്കാനേ എൻ്റെ അമ്മയ്ക്ക് സമയമുണ്ടായിരുന്നുള്ളൂ. വീട്ടിൻ്റെ ഒരു മൂലയിൽ ഞാനൊരു അനാഥനം പോലെ കിടക്കുമായിരുന്നു. ഒരു ദിവസം എൻ്റെ അമ്മ കല്യാണം കഴിച്ചു. അതിനുശേഷം വീട്ടിൽ ഒരു പുരുഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാളെ അച്ഛ എന്ന് വിളിക്കണം എന്ന് അമ്മ പറഞ്ഞു തന്നു. അച്ഛൻ വന്നു കഴിഞ്ഞു. എൻ്റെ ദുരിതങ്ങളെല്ലാം അവസാനിച്ചെന്ന് ഞാൻ കരുതി. പക്ഷേ അത് വെറും സ്വപ്നം മാത്രമായിരുന്നു. എനിക്കൊരു കൊച്ചനുജൻ ജനിച്ചു. അവരുടെ ശ്രദ്ധയും ലാളനയും എല്ലാം അവനിലായിരുന്നു. പഴയതുപോലെ വീട്ടിലെ തിണ്ണയായിരുന്നു എൻ്റെ വാസസ്ഥലം. അനിയനെ മാത്രം സ്കൂളിൽ പറഞ്ഞയക്കുമായിരുന്നു. എനിക്കും പഠിക്കണമെന്ന് പറഞ്ഞതിന് കിട്ടിയ സമ്മാനം ചവിട്ടും തൊഴിയുമായിരുന്നു. എല്ലാം സഹിച്ചു സഹിച്ചു ഞാൻ സഹി കെട്ടു. സഹിക്കും തോറും കൂടുതൽ ഉപദ്രവിക്കും എന്ന് ഞാൻ മനസ്സിലാക്കി. ഒരു ദിവസം ഞാൻ അമ്മയോട് കാശ് ചോദിച്ചു. അമ്മ തരികയില്ലെന്ന് പറഞ്ഞു. കയ്യിലിരിക്കുന്ന ഉടഞ്ഞ കുപ്പി കൊണ്ട് അമ്മയെ കുത്തിക്കളയുമെന്ന് പേടിപ്പിച്ചു. അമ്മ ഭയന്ന് കാശ് തന്നു. കാശുണ്ടാക്കാൻ ഇതാണ് മാർഗമെന്ന് അന്ന് ഞാൻ മനസ്സിലാക്കി. അന്ന് തുടങ്ങിയതാണ് ഈ ജീവിതം. ആരാ ഇത്? മേനോൻ സാറോ? സാർ എവിടെയായിരുന്നോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. തന്റെ മടിയിലൊന്നുമില്ലല്ലോ, അറിയണ്ടേ? ജോലിയെല്ലാം ഉണ്ടോ? കേറിക്കോ, പറയാം. ഓ, ചെല്ലും.
ഈ സൈക്കിൾ ചെയറാണ് എന്റെ ആഭരണവും ആയുധവും എല്ലാം. കൂലിക്ക് ആളെ തല്ലുക, മീറ്റിംഗ് നടക്കുന്നിടത്ത് ബഹളമുണ്ടാക്കുക, സോഡ ബോട്ടിൽ പൊട്ടിക്കുക, എന്തൊരു വൃത്തികെട്ട ജീവിതമാണ്. ജീവിക്കാൻ വേറെ ഒരു മാർഗവും കണ്ടില്ലേ? ഏത് ദുഷ്ടനെ തന്നെ ഇതൊക്കെ പഠിപ്പിച്ചു വിട്ടത്? രാഷ്ട്രീയം മാലവിക്കറിയാം. ഇവിടുത്തെ ചില പ്രമുഖന്മാർക്ക് എന്നെ പോലുള്ള തെമ്മാടികളെ അത്യാവശ്യമാണ്. കേവലം വൈറ്റിപ്പഴപ്പിന് വേണ്ടി മനുഷ്യന്റെ ജീവനോടാണോ കളിക്കുന്നത്? അടികൊണ്ട് അവർ പിടയുമ്പോൾ തന്റെ മനസ്സിൽ സാധാരണ തോന്നാറില്ലേ? ഇത്രയും കാലം എന്റെ മനസ്സ് മരവിച്ചു കിടക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ കാരണം ഒരാൾ മരിച്ചു. എന്താ, ആരെങ്കിലും കൊന്നു?